നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ശബരിമല സന്നിധാനം ചിത്ര ആട്ടവിശേഷ പൂജയ്ക്ക് നട തുറന്നിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടായിരുന്നു നട തുറന്നത്. അതിലധികം ഭക്തർ ദർശനത്തിനായി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. സ്ത്രീപ്രവേശനത്തിനെതിരെ ചിലയിടങ്ങളിൽ നാമ ജപ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നടപ്പന്തലിൽ നിന്നുള്ളതാണ്. നടപ്പന്തലിൽ ഭക്തർ ഒത്തുചേർന്ന് ശരണം വിളികളുമായി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ സന്നിധാനത്തും പമ്പയിലും നടപ്പന്തലിലും അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രദീപ് പിള്ള ചേരുകയാണ്. പ്രദീപ്, നടപ്പന്തലിൽ ചിലർ ഒത്തുചേർന്ന് ഭക്തർ ഒത്തുചേർന്ന് പ്രതിഷേധങ്ങൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? 50 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീ എത്തും എന്നുള്ള വാർത്ത പറഞ്ഞതിനെ തുടർന്നാണ് ശരണം വിളിയോടുകൂടി പ്രതിഷേധത്തിന്റെ ഒരു അന്തരീക്ഷം ഇവിടെ ഒരുങ്ങിയത്. സന്നിധാനത്തിന് മുകളിലും ശ്രീകോവിലിന് ചുറ്റും നിന്നിരുന്ന ഭക്തജനങ്ങളും താഴേക്ക് ശരണം വിളികളുമായി ഓടി പാഞ്ഞു വരികയായിരുന്നു. വളരെ ശക്തമായ ഒരു പ്രതിഷേധ നിര തന്നെ ഇതിനെ ചുറ്റും തീർത്തു. ശരണം വിളികൾ മുഴങ്ങി, ആർത്തുവിളികളും കയ്യടിയോടുകൂടിയുള്ള ശരണം വിളികൾ ഉണ്ടായി. നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് വന്ന സ്ത്രീക്ക് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീ ആണെന്നാണ്. പക്ഷെ അത് കൃത്യമായി അറിയണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിന്നാണ് ഇത് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഭക്തജനങ്ങൾ ഈ നടപ്പന്തലിൽ നിന്ന് 18-ാം പടിയിലേക്ക് കയറുന്ന ആ ഭാഗത്ത് പടിക്ക് മുകളിലായി വലിയൊരു പ്രതിരോധ കവചം തന്നെ തീർത്ത് ശരണം വിളി മുഴക്കുന്ന കാഴ്ചയാണ്. എന്തായാലും പോലീസ് പറഞ്ഞ സമീപനം പാലിച്ച് മാറി നിൽക്കുകയും ചെയ്യുന്നു. ഈ വന്ന സ്ത്രീ മടങ്ങി കുഴപ്പമില്ല എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് അവർക്ക് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണെന്നാണ്. ഏതായാലും ഒരു ഭക്ത തന്നെയാണ് എത്തിയത്. ഇവിടെ വളരെ ശക്തമായ ഒരു മനുഷ്യ മതിൽ തന്നെ തീർക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നടപ്പന്തലിൽ, വലിയ നടപ്പന്തലിൽ നിന്ന് 18-ാം പടിയിലേക്ക് കയറുന്ന പടിക്ക് മുന്നിലായി തിരുപിടിക്കേണ്ടിയ ഭക്തജനങ്ങൾ തന്നെ, അയ്യപ്പന്മാർ തന്നെ വലിയ എണ്ണങ്ങൾ വലിയ അളവിൽ ഓടിയെത്തി അതിന് മുന്നിൽ നിരന്നിരുന്ന ശരണം വിളി മുഴക്കി. പ്രദീപ്, പ്രദീപ്, വന്ന സ്ത്രീ 50 വയസ്സ് കഴിഞ്ഞിട്ടില്ല എന്ന സംശയത്തെ തുടർന്ന് ഇവർ ഓടി എത്തി ബഹളം വയ്ക്കുകയായിരുന്നു. അക്രമാസക്തമാകുന്ന കാഴ്ചയാണല്ലോ കാണുന്നത്. അവർ അവിടെയുള്ള ബാരിക്കേഡ് പോലെയുള്ള അതിലേക്ക് ചാടിക്കയറുന്നു, ബഹളം വയ്ക്കുന്നു. അത്തരത്തിൽ അക്രമാസക്തമായ ഒരു അന്തരീക്ഷമാണോ അവിടെ ഉള്ളത്? എന്തായാലും ഒരു പ്രകോപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ ഈ ശരണം വിളിയും ആർപ്പുവിളികളും മുഴങ്ങിയപ്പോൾ സ്ത്രീ പ്രവേശിക്കാൻ ശ്രമിച്ചു എന്നുള്ള സന്ദേശം തന്നെയാണ് ചുറ്റും പടർന്നത്. ഇവിടേക്ക് പാഞ്ഞെത്തിയവരിൽ പലർക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ളതാണ് നമുക്ക് ആകെ പറയാൻ കഴിയുന്നത്. ഏതായാലും ശരി, പ്രതിവിലക്ക് തിരിച്ചെത്തായപ്പോൾ കൂടുതൽ വ്യക്തമായ വിവരങ്ങളുമായി നടപ്പന്തലിൽ സജിത്ത് ചേരുകയാണ്. സജിത്ത്, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി? ഭക്തർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണോ? അക്രമാസക്തമായ ഒരു അന്തരീക്ഷമാണോ അവിടെ ഉള്ളത്? ഇവരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. ഇവർ 50 വയസ്സ് പിന്നിട്ട സ്ത്രീയാണ് എന്നാണ് ഇവർ ഒപ്പം കൊള്ളവ കരുതുന്ന വിശദീകരണം. പക്ഷേ അത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രതിഷേധക്കാരെ അടക്കാൻ പര്യാപ്തമല്ല. അവർ വലിയ രീതിയിൽ ശരണം വിളിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഇവരെ വളയുകയാണ്. വലിയ രീതിയിലുള്ള പോലീസ് സംഘം ഇവിടെ ഇപ്പോഴില്ല. പോലീസ് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധക്കാർ പൂർണ്ണമായി ഇവർക്ക് നേരെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസിന് ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നും ചെയ്യ
ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സന്നിധാനത്തിൽ ഇരിക്കാൻ എല്ലാവർക്കും ഉണ്ട്, അത് ആർക്കും ഇല്ല. അപ്പൊ ഞങ്ങളിവിടെ ഇരിക്കണം, അത്രേ ഉള്ളൂ. ക്ഷേത്രത്തിന്റെ പവിത്രത ഞങ്ങൾ 4 ദിവസമായി പട്ടിണി വന്നു. ഞങ്ങൾ വളരെ വികാരപരമായാണ് ഭക്തർ പ്രതിഷേധിക്കുന്നത്. നടപ്പന്തലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെയാണ് നടന്നത്. ന്യൂസ് 18 പ്രതിനിധികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ക്യാമറ തള്ളിത്തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ പോയെന്നാണ് അറിയാൻ കഴിയുന്നത്. സജിത്ത് ഉണ്ട് നടപ്പന്തലിൽ നിന്ന്. സജിത്ത്, മാധ്യമ പ്രവർത്തകർക്ക് നേരെയടക്കം ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതി, എന്താണ് ഇത്രത്തോളം ഒരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത്? വലിയ നടപ്പന്തലിൽ വലിയ പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 50 വയസ്സിന് കഴിയാത്ത ഒരു സ്ത്രീ ദർശനത്തിനായി എത്തി എന്ന വ്യാജ വാർത്തയെ തുടർന്നാണ് ഭക്തർ പ്രതിഷേധിച്ചത്. ഭക്തരെല്ലാവരും സന്നിധാനത്തിൽ നടക്കം നടപ്പന്തലിലേക്ക് ഓടിയെത്തി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയായിരുന്നു. നാമജപങ്ങളോടെയും ശരണ വിളികളോടെയും അവർ പ്രതിഷേധിക്കുകയായിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് നേരെയടക്കം ആക്രമണമുണ്ടായി. ന്യൂസ് 18 ക്യാമറ തള്ളിത്തകർത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായി തുടരുകയാണ്. വളരെ വികാരപരമായാണ് ഭക്തരടക്കം പ്രതിഷേധിക്കുന്നത്. തങ്ങളെ സന്നിധാനത്ത് തുടരാൻ അനുവദിക്കാത്തതിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നിന്നുമുണ്ടാകുന്നു. പ്രദീപ് പിള്ള ചേരുകയാണ് ഒരിക്കൽ കൂടി. പ്രദീപ്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? മാധ്യമ പ്രവർത്തകർക്ക് നേരെയടക്കം ആക്രമണം ഉണ്ടാകുന്നു, ന്യൂസ് 18 ക്യാമറ തകർത്തു എന്നറിയാൻ കഴിയുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? വലിയ നടപ്പന്തലിലാണ് ഭക്തരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. മാധ്യമ പ്രവർത്തകരെ കൈയേറ്റം ചെയ്തു എന്നും അറിയാൻ കഴിയുന്നു. 50 വയസ്സ് കഴിയാത്ത സ്ത്രീ ദർശനത്തിനായി എത്തി എന്ന വാർത്തയെ തുടർന്നാണ് പ്രതിഷേധക്കാർ വലിയ നടപ്പന്തലിൽ ഒത്തുചേർന്നത്. പ്രദീപിള ചേരുകയാണ്. പ്രദീപ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നടപ്പന്തലിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുകയാണോ? മാധ്യമ പ്രവർത്തകർക്ക് നേരെയടക്കം ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതി, എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ? ഈ സ്ത്രീയെ 18-ാം പടി വലതുവശത്ത് 18-ാം പടി ഉപയോഗിക്കുമ്പോൾ വലത്തേറ്റത്തുള്ള ദേവസ്വം ഓഫീസ് കോംപ്ലക്സിന്റെ ഭാഗത്തേക്ക്, പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് കരുതണം. പക്ഷെ അതിന് പിന്നാലെ ഈ അയ്യപ്പ ഭക്തരും പ്രതിഷേധക്കാരും ഓടിപ്പാഞ്ഞടുക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും സാമാന്യം സംഘർഷഭരിതമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നടപ്പന്തലിന് മുകളിൽ 18-ാം പടിക്ക് താഴെയായി ഒരു പ്രതിരോധ കവചം തീർത്ത് ഒരു മരച്ച മതിലിന് സമാനമായി 18-ാം പടി പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾ അണിനിരന്നു കഴിഞ്ഞു. മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു ഭാഗത്തേക്ക് ആ ഈ ദർശനത്തിലെത്തിയ സ്ത്രീയെ മരാമത്ത് ഓഫീസ് കോംപ്ലക്സിനും ദേവസ്വം ഓഫീസ് കോംപ്ലക്സിനും സമീപത്തുള്ള പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ, ഈ തീർത്ഥാടകർക്കായിട്ടുള്ള കേന്ദ്രം, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ധാരണയിൽ ഒരു സംഘം ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് ഓടി. ഒരു വലിയ സംഘം 18-ാം പടിക്ക് താഴെയായി നിലയുറപ്പിച്ച് 18-ാം പടിയിലും നിരന്ന് ഇരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അവർ ശരണം കൈയടിച്ച് ശരണം വിളിച്ച്, എന്നാൽ വളരെ കൃത്യമായും വ്യക്തമായും പ്രതിഷേധത്തിന്റെ ശരണം വിളിക്കുന്നതാണ് വിളിക്കുന്നത്. അതിന് മുന്നിൽ നിരന്നിരുന്ന് ശരണം വിളിക്കുന്ന
അയ്യപ്പ ഭക്തന്മാരെയും വിശ്വാസികളെയുമാണ് കാണുന്നത്. അതായത് ഒരു കാരണവുമില്ലാതെ യുവതി പ്രവേശനം നടക്കാൻ സാധ്യതയുണ്ട് എന്ന എവിടുന്നോ ലഭിച്ച ഒരു വാർത്തയെ തുടർന്ന് ഇവർ ഒത്തുചേരുകയാണോ ഉണ്ടായത്? ഒരു സ്ത്രീ എത്തി, അവർക്ക് 52 വയസ്സായെന്നാണ് ഞാൻ സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചത്. പക്ഷേ യുവതി പ്രവേശിച്ചു അതല്ലെങ്കിൽ പ്രവേശനത്തിന് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് പറഞ്ഞത്. സ്വാഭാവികമായും 4 ഭാഗത്തു നിന്നും ഈ ഭക്തജനങ്ങൾ ഓടി അടുക്കുകയായിരുന്നു. സന്നിധാനത്ത് നിന്നവർ താഴേക്ക് ഓടി, ഇവിടെ ഉണ്ടായിരുന്നവർ സംഘടിച്ചു, നടപ്പന്തലിലുള്ളവർ ഉറക്കെ ശരണം വിളി മുഴക്കി. ഏതായാലും വളരെ പെട്ടെന്നൊരു സംഘർഷത്തിന്റെ സാഹചര്യം ഉണ്ടായി. ഈ DCP തമിഴ്നാടിന്റെ ക്യാമറ തകർത്തതായാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവര് ഞാൻ ഈ പ്രതിഷേധക്കാരുടെ വലിയ നിരക്ക് പിന്നിലാണ് നിൽക്കുന്നത്. മുന്നിലാണ് നമ്മുടെ പ്രതിനിധികളായ സജിത്തും വിനോദ് കുമാറും ഉള്ളത്. എന്തായാലും ഈ നടപ്പന്തലിൽ നിന്ന് 18-ാം പടിയിലേക്ക് കയറുന്ന ആ പടിക്ക് പടിക്കെട്ടിലും അതിന് മുന്നിലുമായി ആൽപ്പരച്ചോട്ടിലുമായി നിരന്നിരുന്ന പ്രതിഷേധക്കാർ ഇപ്പോൾ ഓടി ഒരു സംഘം ഈ സ്ത്രീയെ കൊണ്ടുപോയി എന്ന് കരുതുന്ന ആ പിഗ്രി സെന്ററിന്റെ ഭാഗത്തേക്കും മറ്റൊരു വലിയ സംഘം 18-ാം പടിക്ക് മുന്നിലും 18-ാം പടിയിലും 18-ാം പടിക്ക് മുകളിലുമായി അവർ നിരന്നു നിന്ന് ശരണം വിളികളോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. കൃത്യമായി ഒരു പ്രതിരോധ മതിൽ തന്നെയാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. ഒരു കാരണവശാലും സ്ത്രീ പ്രവേശനം അനുവദിക്കില്ല എന്നുള്ള സന്ദേശം വ്യക്തമാണ്. ശരണം വിളികൾ മാത്രമാണ് മുഴങ്ങുന്നത്. പക്ഷേ ഇവിടെ അത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ അത് തടയും എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് നമുക്ക് ഈ ശരണമടികളിൽ നിന്ന്. ഇത് എപ്പോഴാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ അടക്കമുള്ള കയ്യേറ്റമായി മാറിയത്? ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ക്യാമറ തല്ലി തകർക്കുന്നു, അത്രത്തോളം സംഘർഷാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്തരം ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു വാർത്ത പരന്നു, ഇങ്ങനെയൊരു സംശയമുണർന്നു, തുടർന്ന് ശരണം വിളി മുഴങ്ങി. 4 ഭാഗത്തു നിന്നും പ്രതിഷേധക്കാർ ഓടിയെത്തി. സന്നിധാനത്ത് തൊഴുതു കാത്തുനിന്ന ഭക്തജനങ്ങളും ഇവർക്കൊപ്പം ഓടി വന്നു. ഇതിനിടയിൽ ഇങ്ങനെ ഒരു സംശയത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നിരിക്കണം അതിനിടയിലൂടെ ഈ അക്രമം നടത്തിയത്. നമുക്കറിയാം ഇതിനു മുമ്പും മാധ്യമങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇത് ഇതിനിടയിൽ തന്നെ കടന്നുകൂടിയിട്ടുള്ള ഒരു സംഘം അക്രമികൾ തന്നെയാണെന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെ തെരഞ്ഞു പിടിച്ച് യാതൊരു പരിചയമില്ലാത്ത ഒരു ക്യാമറമാനെയും ക്യാമറയും ആക്രമിക്കണമെങ്കിൽ അത് കരുതിക്കുട്ടി തന്നെ ചെയ്തതാണെന്നേ കരുതാനുള്ളൂ. കാര്യം അവർ ഇവിടെ വന്നിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ചിത്ര ആട്ട വിശേഷം, ചിത്ര ആട്ട തിരുനാൾ നട തുറക്കുന്നത് പ്രമാണിച്ച് ഈ വാർത്ത കവർ ചെയ്യാൻ എത്തിയതാണ് ഈ വാർത്താ സംഘം. ഏതായാലും ഇപ്പോൾ 2 ഭാഗത്താണ് പ്രതിഷേധ ദൃശ്യങ്ങളിൽ കാണാം. പ്രതിഷേധക്കാർ ഒരു വശത്തുണ്ട്, മറുവശത്ത് പോലീസുകാർ തടിച്ചു കൂടിയിട്ടുണ്ട്. എന്താണ് അവർ ഇവരെ പറഞ്ഞു മനസ്സിലാക്കി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ അവിടെ നടക്കുന്നത്? തീർച്ചയായിട്ടും ഈ പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ, തീർത്ഥാടകർക്കായിട്ടുള്ള പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ട്. ഈ യാത്രയുടെ എത്തുന്ന തീർത്ഥാടകർ ഒറ്റപ്പെട്ടു പോയാൽ, കൂട്ടം തെറ്റിയാലൊക്കെ എത്തി സഹായം തേടുന്ന സ്ഥലമാണിത്. അതിന് മുന്നിലേക്ക് വലിയൊരു സംഘം ഓടി പാഞ്ഞെത്തി അവിടെയുണ്ട്. കാര്യം ഈ സ്ത്രീയെ അതിന് പിന്നിലേക്ക് മാറ്റി എന്ന് വേണം കരുതാൻ. അവരെ അന്വേഷിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് അതിനെത്താൻ പടിക്ക് മുന്നിൽ മറ്റൊരു സംഘം നിരന്നിരുന്നു കഴിഞ്ഞു. 18-ാം പടിക്ക് താഴെ നിരന്നിരുന്ന പ്രദീപിലേക്ക് തിരിച്ചെത്താം. പമ്പയിൽ നിന്ന് രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, നടപ്പന്തലിൽ വലിയ പ്രതിഷേധം, ആൾക്കാർ ഒത്തുകൂടുന്നു, ഒരു യുവതി പ്രവേശിക്കാൻ എത്തുന്നു എന്ന ഒരു വാർത്ത കിട്ടിയതിനു ശേഷം ഇവരെല്ലാവരും പലയിടങ്ങളിൽ നിന്നായി ഓടിയെത്തി ശരണം വിളികളുമായി നാമജപമന്ത്രങ്ങളുമായി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതി. അത് പ്രതിഷേധം പിന്നീട് ഒരു അക്രമത്തിലേക്ക്, സംഘർഷത്തിലേക്ക് മാറുന്നു. ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെ അടക്കം ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതി. എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ, ഏത് രീതിയിലാണ്? ദിവ്യ, നമ്മൾ നേരത്തെ ഇത് ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ചും ഇന്നലെ അഞ്ജു എന്ന യുവതി ഇതുവഴി കടന്നു പോകുന്നു, അവർക്ക് ദർശനം വേണമെന്ന് ആവശ്യപ്പെട്ട് വന്നപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്ന ഈ പ്രതിഷേധക്കാരൊക്കെ ഇവിടെ ഗണപതി കോവിലിൽ സംഘടിപ്പിച്ച് നാമജപം നടത്തുകയും ഉച്ചത്തിൽ പ്രതിഷേധം നടത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും ചെയ്തിരുന്നു. അവർ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു യാതൊരു കാരണവശാലും ഇത്തരത്തിൽ ദർശനം അനുവദിക്കില്ല, തങ്ങൾ കടത്തിവിടില്ല എന്ന രീതിയിൽ. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഏതാണ്ട് 12,000-ത്തോളം പേർ ഇന്നലെ ഇവിടുന്ന് മല ചവിട്ടിയിരുന്നു. അവിടെ 10,000-ത്തിന് മുകളിൽ പേർ അവിടെ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരിൽ ഏതാണ്ട്
ഭൂരിഭാഗവും ഇത്തരത്തിൽ പ്രതിഷേധക്കാർ അതിനായി എത്തിയവർ തന്നെയാണ് എന്ന സൂചനകളാണ് ഈ സംഭവത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഒരു യുവതി, ഇത് 50 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ, അവർ 50 വയസ്സ് താഴെയുള്ളയാളാണ് എന്ന അഭ്യൂഹം വ്യാപകമായി പ്രചരിക്കുന്നു. തുടർന്ന് പല സ്ഥലങ്ങളിലായി ഉണ്ടായിരുന്ന ഇവരെല്ലാം സംഘടിച്ചു വരുന്നു, 18-ാം പടിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നു. ഇവരെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന പിൽഗ്രിം സെന്ററിന്റെ മുന്നിൽ പോലും അവരെ ഇറക്കിവിടണം എന്ന് പറഞ്ഞുള്ള പ്രതിഷേധം നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ നേരത്തെ സംശയിച്ചതുപോലെ അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും, ഇപ്പോൾ സന്നിധാനത്തുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇത്തരത്തിൽ യുവതീ പ്രവേശനം ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നാൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും അത്തരക്കാരെ അങ്ങോട്ട് കയറ്റാതിരിക്കാനും വേണ്ടി തന്നെ സംഘടിച്ചെത്തിയവരാണ്. നേരത്തെ സംഘപരിവാർ സംഘടനകൾ പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധക്കാർ കൃത്യമായി ഉണ്ടാവും, തങ്ങൾക്ക് അതിൽ അത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു കാരണവശാലും ഒരു യുവതിയെയും അത്തരത്തിലുള്ള സ്ത്രീകളെ ആരെയും മല ചവിട്ടാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഉള്ള പ്രതിഷേധമുണ്ടായത്. ഇതിപ്പോൾ നടപ്പന്തലിൽ പ്രതീക്ഷിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ശരണം വിളികളുമായി ഭക്തർ അവിടെ സംഘടിച്ചു. ന്യൂസ് 18 വാർത്താ സംഘത്തിൻ്റെ ക്യാമറയും അടിച്ചു തകർത്തു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇന്ന് സമാധാനപരമായി കാര്യങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പ്രതിഷേധക്കാർ ഒത്തുകൂടുകയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, അത് ഈ സ്ത്രീ എന്ന് പറയുന്ന അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ അങ്ങോട്ട് കയറ്റിവിടാതിരിക്കുകയും ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഓരോ കോണുകളിലും ഇതേ രീതിയിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആളുകൾ. ഏതെങ്കിലും രീതിയിൽ സന്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ തീർത്ഥാടന കാലത്തും സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെയും ഇന്നുമായി ഉണ്ടായ കാര്യങ്ങൾ, ആരും, സ്ത്രീകളടക്കം ആരും അങ്ങനെ കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് അഞ്ജു എന്ന യുവതി ഈ ആവശ്യം ഉന്നയിച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ഈ ഗണപതി കോവിലിന് മുന്നിൽ കണ്ടതാണ് സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ. വലിയ തോതിലുള്ള പ്രതിഷേധവും ഏതാണ്ട് 3-4 മണിക്കൂറോളം അവർ ശരണമന്ത്രങ്ങൾ ജപിച്ച് ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. ശശികല ടീച്ചറാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. മുകളിൽ RSS നേതാക്കൾ, വത്സൻ തില്ലങ്കരി അടക്കമുള്ള, സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ, VV രാജേഷ് അടക്കമുള്ള BJP നേതാക്കൾ അവിടെയുണ്ട്. അവരൊക്കെ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അവർക്കൊപ്പം അവിടെ തമ്പടിച്ചിരിക്കുന്നവരിൽ ഭൂരിഭാഗവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇത്തരം പ്രതിഷേധക്കാരാണ്. അവർ അവരുടെ പദ്ധതികൾ നേരത്തെ ആസൂത്രിതമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള വാർത്തകൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചാൽ വീണ്ടും സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പോലീസിൻ്റെ വിന്യാസം രാവിലെ കാര്യമായി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇത്രത്തോളം ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വരും മണിക്കൂറുകളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ജാഗ്രത. ഇന്നലെ മുതൽ കണ്ടതാണ് പോലീസ് കർശനമായ നിരീക്ഷണങ്ങൾ, പരിശോധനകൾ, പലയിടങ്ങളിലും ഭക്തർ തടിച്ചുകൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അടക്കമുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ചില ഭക്തർ വികാരപരമായി പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. സന്നിധാനത്തടക്കം തുടരാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, അതെന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം ഭക്തരടക്കം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസിന്റെ ഇത്രത്തോളമുള്ള സുരക്ഷയുണ്ടായിട്ടും എങ്ങനെയാണ് നടപ്പന്തലിൽ വലിയൊരു പ്രതിഷേധം കാണാനുണ്ടായത്? അതിലും പോലീസ് കാര്യമായ രീതിയിൽ ഇടപെട്ടില്ല എന്നാണോ? ദിവ്യ, അങ്ങനെയല്ല. ഈ സന്നിധാനത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പോലീസ് പറയുന്നത് പോലെ എത്ര പോലീസുകാരെ വിന്യസിച്ചാലും അവിടെ 2500 പോലീസുകാർ പരമാവധി ഇവിടെയുണ്ട്, 1500 പേർ സന്നിധാനത്തുണ്ട്. പക്ഷേ അവിടെ കൂടിയിരിക്കുന്ന ഭക്തരുടെ എണ്ണം 10,000-ന് മുകളിലാണ്. അതിൽ 8,000-ൽ പരം പേരെങ്കിൽ നമുക്ക് വിചാരിക്കാം ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകൾ തന്നെ കൊണ്ടുവന്ന, പ്രതിഷേധത്തിനായി തന്നെ കൊണ്ടുവന്ന ആളുകളാണ്. അവരെ നിയന്ത്രിക്കുക എന്നത്, പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര പശ്ചാത്തലത്തിൽ അവരെ നിയന്ത്രിക്കുക എന്നത് ഒരു പോലീസിനും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അവിടെ ഇടപെടുന്നതിന് പോലീസിന് പരിമിതിയുണ്ട്. പ്രതിഷേധമുണ്ടായാൽ സ്വാഭാവികമായും അത് കണ്ടു നിൽക്കുന്നതിനപ്പുറത്ത് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഭക്തരെ മർദ്ദിക്കുക എന്ന രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. കഴിഞ്ഞ തവണ പോലീസിന് കഴിഞ്ഞ തീർത്ഥാടന കാലത്തുണ്ടായ അബദ്ധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു യുവതിയെ കയറ്റാൻ ശ്രമിക്കുകയും അത് വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് മാറുകയും വികാരപരമായ രീതിയിലെ കാര്യങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കൊണ്ടുപോകാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് പരമാവധി സംയമനത്തോടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ താഴെത്തട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഭക്തരെ പരിശോധിക്കുന്നു, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയും, പക്ഷേ സ്ത്രീകളെ അടക്കം അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കാൻ ആദ്യം മുൻകൈ എടുക്കുന്നത് പോലീസ് തന്നെയാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഇന്നലെ ചേർത്തലയിൽ നിന്ന് വന്ന സ്ത്രീയെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവരെ തിരിച്ചുവിടാനും ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവരെ തിരിച്ച് നാട്ടിലേക്ക് വിടാനുമൊക്കെയുള്ള മുൻകൈ എടുത്തത് പോലീസാണ്. അപ്പോൾ പോലീസും ഒരു കാരണവശാലും പ്രകോപനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള സാഹചര്യമല്ല ശബരിമലയിൽ.
ശബരിമല പമ്പ തൊട്ട് സന്നിധാനം വരെയുള്ള യാതൊരു സ്ഥലത്തും പോലീസിന്റെ ഇടപെടൽ ഒരു രീതിയിലും നടക്കുകയില്ല. വിന്യസിക്കാം, പോലീസിന് പരമാവധി അവരുടെ ഫോഴ്സിനെ വിന്യസിക്കാം, പരിശോധന നടത്താം, ഭക്തരെ പരിശോധിക്കുന്നു, കാര്യങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാം. അതിനപ്പുറത്ത് പോലീസിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കൂടി നിൽക്കുന്ന 8000 പേർ, അവർ പ്രതിഷേധക്കാരുടെ എണ്ണം ഒരുപാടുണ്ട്, അവരെ നിയന്ത്രിക്കുക അസാധ്യമാണ്. അവർ തങ്ങളുടെ പ്രതിഷേധം നടത്തും, പോലീസിന് കാഴ്ചക്കാരായി നോക്കി നിൽക്കാം, അവർക്ക് പ്രകോപനം സൃഷ്ടിക്കാത്ത കാര്യങ്ങൾ നോക്കാം. ഈ കയറാൻ ഉദ്ദേശിക്കുന്ന യുവതികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കാം. അതിനപ്പുറത്ത് യാതൊരു കാര്യവും അവിടെ എത്തുകയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. ശബരിമലയുടെ സാഹചര്യം വ്യത്യസ്തമാണ്. അതിപ്പോൾ എത്ര പോലീസുകാരെ അവിടെ വിന്യസിച്ചാലും അവർ കൃത്യമായ പ്ലാനോടുകൂടി അവിടെ വരുന്ന പ്രതിഷേധക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ആസ്വദിക്കുന്ന രീതിയിലുള്ള അവരുടെ പ്ലാനുകൾ അവർ നടപ്പിലാക്കുകയും ചെയ്യും. അവരെ തടയുക എന്നത് അസാധ്യമായുള്ള കാര്യം തന്നെയാണ് ദിവ്യ. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യവും. 10,000 ഭക്തർ ഒത്തുചേരുന്നു, അതിനിടയിൽ പോലീസുകാർ എന്ത് ചെയ്യാൻ കഴിയും എന്നതറിയാതെ പരുങ്ങലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. പ്രദീപിള ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി വലിയ നടപ്പന്തലിൽ നിന്ന്. പ്രദീപ്, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? സ്ഥിതിഗതികൾ കയവ് വന്നിട്ടുണ്ടോ? പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? വലിയ നടപ്പന്തലിലാണ് ഭക്തജനങ്ങളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ കാണാൻ കഴിയുന്നത്. 50 കഴിയാത്ത ഒരു സ്ത്രീ സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നു എന്ന വാർത്തയെ തുടർന്നാണ് ഭക്തജനങ്ങൾ വലിയ നടപ്പന്തലിൽ ഒത്തുചേർന്നത്. ഇവർ പിന്നീട് നാമജപമന്ത്രങ്ങളുമായി പ്രതിഷേധങ്ങളിലേക്ക് പോവുകയായിരുന്നു. പ്രതിഷേധം പിന്നീട് അക്രമത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ടായി. സജിത്ത് ചേരുന്നു വലിയ നടപ്പന്തലിൽ നിന്ന്. സജിത്ത്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? പ്രതിഷേധങ്ങൾ കയവ് വന്നിട്ടുണ്ടോ? പോലീസിന്റെ അനുനയ ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നു? ഏറെക്കുറെ ശാന്തമാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ. നടപ്പന്തലിലെ സംഘർഷ സാധ്യതകൾക്ക് അങ്ങേറ്റം അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മുമ്പായിരുന്നു ഏറെ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 18 പടിക്ക് താഴെ നടപ്പന്തലിന് മുന്നിലായുള്ള ഭാഗത്ത് ഒരു സ്ത്രീ വന്നു. ഇവർ യുവതിയാണ്, ഇവർക്ക് 50 താഴെയാണ് പ്രായം എന്നാരോപിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരുന്ന അയ്യപ്പ ഭക്തർ ചീറിയടുക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള ആക്രോശിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് ഇവരെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സംഘപരിവാർ സംഘടനകൾ നേരത്തെ തന്നെ ഇവിടെ ഇത്തരക്കാർ വരികയാണെങ്കിൽ അവരെ തടയാൻ വേണ്ടി ക്യാമ്പ് ചെയ്തിരുന്നു, നടപ്പന്തലിൽ ക്യാമ്പ് ചെയ്തിരുന്നു. ഇവരാണ് വലിയ രീതിയിൽ പാഞ്ഞെടുത്ത് ഇവരെ തടഞ്ഞത്. രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഇവർക്ക് ഇരുമുടിക്കുട്ടില്ല. മറ്റൊന്ന്, ഇവർക്ക് 50 താഴെ പ്രായം എന്നതായിരുന്നു ഈ പ്രതിഷേധമുയർത്തിയവരുടെ ആരോപണം. ചുരുങ്ങിയ പോലീസ് സേനാംഗങ്ങൾ മാത്രമേ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞുമില്ല. മാത്രമല്ല, പോലീസ് വളരെ സംയമനത്തോടെ ഏറെക്കുറെ പ്രശ്നം ഉണ്ടാവാതെ സമരക്കാരെ വലിയ രീതിയിൽ അവരെ സമ്മർദ്ദം ചെലുത്തി ഇവിടുന്ന് മാറ്റാനും പോലീസിന്റെ ഭാഗത്തും നീക്കമുണ്ടായില്ല. തുടർന്നാണ് ഇവർ ഇവരുടെ ആധാർ കാർഡ് അടക്കമുള്ള ID കാർഡുകൾ കാണിച്ച് ഇവരുടെ വയസ്സ് ബോധിപ്പിച്ചത്. ഇവർക്ക് 50 മുകളിലാണ് പ്രായം. തിരൂരിൽ നിന്നുള്ള ഒരു തീർത്ഥാടക സംഘത്തിന്റെ ഭാഗമാണ്. ഇവർക്കൊപ്പം 2 ഉണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് ഇരുമുടി കെട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ തീർത്ഥാടക സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് 50 മുകളിലാണ് പ്രായം. ഇതുവരുടെ ID കാർഡ് പരിശോധിച്ച് തീർത്ഥാടക സംഘം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവരെ വിട്ടത്. ഈ സമയത്ത് വലിയ രീതിയിലുള്ള ആക്രോശിച്ചുകൊണ്ടുള്ള വലിയ സംഘർഷ സാധ്യതകളായിരുന്നു ആ സമയത്ത് ഇവിടെ നടപ്പന്തലിന് തൊട്ടുമുന്നിൽ നിലനിന്നിരുന്നത്. ഇപ്പോൾ സംഘർഷം സാധ്യതകൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണ് സാഹചര്യം. സജിത, മാധ്യമ സംഘത്തിന് നേരെയടക്കം ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. UCT വാർത്താ സംഘത്തിന്റെ ക്യാമറ തല്ലി തകർത്തു എന്നറിയാൻ കഴിയുന്നു. എപ്പോഴായിരുന്നു ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്? മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായി. പ്രത്യേകിച്ച് News18 വാർത്താ സംഘം നമ്മൾ നടപ്പന്തലിൽ നിന്നുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. രാവിലെ മുതൽ തന്നെയുള്ള ദർശനത്തിന് തീർത്ഥാടകർ എത്തുന്നതും അതിന്റെ ദൃശ്യങ്ങൾ അകത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സമയത്തായിരുന്നു ഈ സ്ത്രീ ഇവിടെ എത്തിയെന്ന് ആക്രോശിച്ചുകൊണ്ടുള്ള ഈ ഭക്തരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം. ഇവിടെ കൂടിയിരുന്ന സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. ഈ സമയത്ത് നമ്മുടെ ക്യാമറയുടെ സ്റ്റാൻഡ് ട്രൈപോഡ് ആണ് ഇവർ വലിയ രീതിയിൽ ഇവർ ആക്രമിച്ചത്. അത് തല്ലിത്തർത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് മാധ്യമ സംഘങ്ങൾക്ക് നേരെയും ആക്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പൂർണ്ണമായി ഇവിടുന്ന് മാറി നിൽക്കാൻ ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇവരുടെ ആക്രോശം ഉണ്ടായത്. ഇതേ തുടർന്ന് 18 മുകളിലേക്ക് സന്നിധാനത്തിന്റെ ഭാഗത്തേക്ക് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ മാറി നിൽക്കുകയാണ്. താഴെ ഒരു മാധ്യമങ്ങളുമില്ല.
അങ്ങേറ്റം ആക്രോശം വരുന്ന അല്ലെങ്കിൽ സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംഘർഷ സാധ്യതകൾക്ക് അയവ് വന്നിട്ടുണ്ട്. പോലീസ് കാര്യമായ സമ്മർദ്ദം ചേർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലും ഇതുവരെയും ഇവിടെ നടത്തിയിട്ടില്ല. പ്രതിഷേധം സ്വതവെ, അതായത് ഈ ഇവിടെ എത്തിയ യുവതിയെന്ന് ആരോപിച്ച സ്ത്രീയുടെ ഐഡന്റിറ്റി കാർഡ് കണ്ട് അവരുടെ വയസ്സ് ബോധിപ്പിച്ച് സ്വയം അവരുടെ പ്രതിഷേധം ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇപ്പോൾ പൊതുവിൽ ശാന്തമാണ് സാഹചര്യം. സജിത്ത്, യുവതി പ്രവേശിക്കുന്നു എന്ന വാർത്ത വരുന്നു. പലയിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ വലിയ നടപ്പന്തലിലേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ കൂടി ചേർന്നുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തീർത്തും ഇതൊരു സംഘടിതമായ ഒരു നീക്കമായി തന്നെയല്ലേ ഇപ്പോൾ അതിനെ കാണേണ്ടത്? പോലീസും ആ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെയാണോ ഉള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ മുതൽ തന്നെ സംഘപരിവാർ സംഘടനകൾ സജിത്ത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. മാധ്യമപ്രവർത്തകരെ സന്നിധാനത്തേക്ക് 18-ാം പടിക്ക് മുകളിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം, താഴെ വലിയ പ്രതിഷേധങ്ങൾ, മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? 18-ാം പടിക്ക് താഴെ സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. കാരണം മാധ്യമപ്രവർത്തകരോട് അങ്ങേറ്റം മയമില്ലാത്ത തരത്തിലുള്ള ഇടപെടലാണ് ഈ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഭക്തജനങ്ങൾ എന്ന രീതിയിൽ തടയുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ മുതൽ തന്നെ ഈ സംഘപരിവാർ സംഘടനകൾ പ്രത്യേകിച്ച് പ്രദീപ് പിള്ള നൽകും. പ്രദീപ്, എന്താണ് അവിടെയുള്ള അവസ്ഥ? നിങ്ങൾക്ക് നേരെയടക്കം പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്യുകയാണ് ഉണ്ടായത്, എന്താണ് അവിടെ സംഭവിച്ചത്? തുടക്കത്തിൽ ഒരു സ്ത്രീ കടന്നു എന്നുള്ള മറ്റുള്ള വാർത്തകൾ വന്നു. ഒരു സ്ത്രീ എത്തിയിരുന്നു, അവർ 50 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നായിരുന്നു അവർ അറിയിച്ചത്. എന്തായാലും അങ്ങനെ ഒരു സൂചന കിട്ടിയ ഉടനെ തന്നെ 4 പാടുനിന്നും ഭക്തജനങ്ങളും പ്രതിഷേധക്കാരും ഓടിയടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇവർ വലിയ നടപ്പന്തലിന് തൊട്ടുമുകളിലായി തമ്പടിച്ചു പ്രതിഷേധ സൂചകമായി ശരണം വിളിയും കൈയടിയോടുകൂടി ശരണം വിളിയും മുടക്കി അവർ കൈയടിച്ചുകൊണ്ട് നിരന്നിരുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു സംഘം 18-ാം പടിയിലേക്ക് ഓടി അതിനു മുന്നിൽ ഒരു പ്രതിരോധ കവചം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മതിൽ തന്നെ തീർത്തു. ഇതിനിടയിൽ ഈ സ്ത്രീയെ 18-ാം പടിയുടെ വലത്തേ അറ്റത്തുള്ള വലതുവശത്തുള്ള മരാമത്ത് ഓഫീസ് കോംപ്ലക്സിനടുത്തുള്ള പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ട്. ഇത് വരുന്ന തീർത്ഥാടകർ ഒറ്റപ്പെട്ടു പോവുകയും മറ്റു ചെയ്തു കഴിഞ്ഞാൽ അവരെ കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രമാണ്. അവിടേക്ക് ഇവരെ എത്തിച്ചു. അവിടേക്ക് വലിയൊരു സംഘം പ്രതിഷേധക്കാർ ഓടിയെടുത്തു, ശരണമടി മുഴക്കിക്കൊണ്ട് അതിനു ചുറ്റും അണിനിരുന്നു. ഇതിനെല്ലാം ഇടയിൽ തെരഞ്ഞു പിടിച്ച് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. News 18 ക്യാമറാമാനോട് News 18 അല്ലേ എന്ന് ചോദിച്ച ശേഷം ട്രൈപോഡ് എടുത്ത് നിലത്തടിച്ചു. ഈ ക്യാമറ വയ്ക്കുന്ന ട്രൈപോഡ് എടുത്ത് നിലത്തടിച്ചു. ക്യാമറയിലേക്ക് പിടിച്ച് വലിച്ചപ്പോൾ ക്യാമറയും ആ കൈ തട്ടി മാറ്റിയിട്ട് ക്യാമറമാൻ വിനോദ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടി മാറുകയായിരുന്നു. ഓടി മാറി സന്നിധാനത്തിന് മുകളിലേക്ക് വരികയായിരുന്നു. മറുഭാഗത്ത് News 18 തമിഴ്നാടിന്റെ ക്യാമറമാന് നേരെ ആക്രമണമുണ്ടായി. അദ്ദേഹം ക്യാമറയിലേക്ക് ആഞ്ഞടിച്ചു. ക്യാമറയും കൊണ്ട് അദ്ദേഹവും അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. ഇതിനിടയിൽ ഏഷ്യനെറ്റ് ലേഖകൻ താഴെ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പിന്നാലെ വലിയൊരു സംഘം ആക്രോശം മുഴക്കുന്ന മട്ടിൽ ആണ് ശരണമിളി മുഴങ്ങിയത്. ശരണമിളിയുടെ ശബ്ദമായിരുന്നില്ല, ശരണമിളിയുടെ താളമായിരുന്നില്ല. അതൊരു ആക്രോശത്തിന്റെയോ അട്ടഹാസത്തിന്റെയോ സ്വരമാണ് ആ കേട്ടത്. ഓടിയടുക്കുകയും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പരിസരത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും പേര് പറഞ്ഞ് സംഘടന പറഞ്ഞ് എത്തിയിട്ടുള്ളവരല്ല ഇതിന് പിന്നിൽ എന്ന് വ്യക്തമാണ്. എന്തായാലും ഭക്തജനങ്ങൾക്കിടയിൽ സ്ഥലത്തിലെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് ഒരു അക്രമത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ടോ നിങ്ങൾക്ക് നേരെയായാലും? ഇല്ല, ഇപ്പോൾ സംഘർഷ എന്നുള്ള അവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുന്നു. പോലീസ് വളരെയധികം സംയമനം പാലിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത്. ഇവർ ഓടിയടുത്ത അതേ വികാരത്തിലും അതേ താളത്തിലും ഉള്ള ഒരു അഗ്രഷൻ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ഇവരെ സമാധാനിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. എന്തായാലും തൽക്കാലം സംഘർഷത്തിന് അയവ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നവർ അല്ലെങ്കിൽ ശരണം വിളി മുഴക്കിയിരുന്നവരൊക്കെ ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദരായിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ മടങ്ങും എന്ന് അറിയിച്ചു എന്നുള്ള സൂചനയാണ്. ആഹ്ലാദ സൂചനമായ കയ്യടികളും ശരണം വിളികളും അല്പം മുമ്പ് മുഴങ്ങി. പല ഭാഗത്തായിട്ട് എന്തായാലും അവർ തമ്പടിച്ചിരിക്കുകയാണ്. തൽക്കാലം 18-ാം പടി വഴിയുള്ള ഭക്തജനങ്ങളുടെ വരവ് എന്തായാലും തൽക്കാലം സ്തംഭിച്ചിരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ ഇതാ തുറന്ന് വീണ്ടും ഭക്തജനങ്ങൾ പടി ചവിട്ടി തുടങ്ങിയിട്ടുണ്ട്. 18-ാം പടിക്ക് താഴെ
പ്രതിരോധ മതിൽ തീർത്ത് നിരന്നിരുന്ന ചരണംവിളി മുഴക്കിയിരുന്ന ഭക്തജനങ്ങൾ അവിടെ നിന്ന് മാറിക്കൊടുത്ത് വീണ്ടും ദർശനം പുനരാരംഭിച്ചിരിക്കുകയായിരുന്നു. ഈ സന്നിധാനത്തും പരിസരത്തും നിന്നിട്ട് ഓടി മാറിയ ഭക്തജനങ്ങളും തിരിച്ച് ദർശനത്തിനായി സന്നിധാനത്തേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അന്തരീക്ഷം ഈ ഒരല്പം മുമ്പ് വരെ ഭക്തിയുടെ അന്തരീക്ഷവും ശരണംവിളികളും മാത്രം മുഴങ്ങിയിരുന്ന സന്നിധാനത്ത് ഇപ്പോൾ ഒരു ഒരു സംഘർഷത്തിന്റെ പ്രദീപിലേക്കും സജിത്തിലേക്കും രഞ്ജിത്തിലേക്കും തിരിച്ചിട്ട് വലിയ നടപ്പന്തലിൽ വലിയ പ്രതിഷേധം തന്നെയാണ് കാണാൻ കഴിയുന്നത്. 50 വയസ്സ് കഴിയാത്ത സ്ത്രീകൾ ദർശനത്തിനായി എത്തുന്നു എന്ന വാർത്തയെ തുടർന്നാണ് പലയിടങ്ങളിൽ നിന്നായി പ്രതിഷേധക്കാർ വലിയ നടപ്പന്തലിൽ തടിച്ചുകൂടുകയും ശരണംവിളികളുമായി പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധം പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. മാധ്യമപ്രവർത്തകർക്ക് നേരെയടക്കം ആക്രമമുണ്ടായി. ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെയും കൈയേറ്റവും ആക്രമണം ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് ഇവരെയടക്കം സന്നിധാനത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്ന സാഹചര്യമാണ്. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അനുനയ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതേസമയം പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വലിയ ഒരു ഇടപെടലിലേക്ക് പോലീസ് നീങ്ങിയില്ല. സമാധാനപരമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വാർത്തയിലേക്കും വിശദാംശങ്ങളിലേക്കും തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചിത്തിരാട്ടവിശേഷത്തിനായി നട തുറന്ന ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. രാവിലെ നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതേസമയം 50 വയസ്സ് കഴിയാത്ത സ്ത്രീകൾ പ്രവേശിക്കാനെത്തി എന്ന വാർത്തയെ തുടർന്ന് വലിയ നടപ്പന്തലിൽ പ്രതിഷേധ പ്രകടനങ്ങളും അരങ്ങേറി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒത്തുചേർന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം പ്രവേശനത്തിനെത്തിയ യുവതി പിന്മാറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ദർശനം നടത്തുന്നില്ല, തിരിച്ചു പോവുകയാണ് എന്ന വാർത്തയും വരുന്നുണ്ട്. പ്രദീപ് പിള്ള ചേരുകയാണ്. പ്രദീപ്, ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന്, എതിർപ്പിനെ തുടർന്ന് താൻ ദർശനം നടത്തുന്നില്ല എന്നൊരു അഭിപ്രായമാണോ അവർക്കുണ്ടായത്? അവർ മടങ്ങിയോ? നമുക്ക് ഏറ്റവും ഒടുവിൽ അതിനനുസരിച്ച് ഇതിനടുത്തുള്ള ആശുപത്രിയിലേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ നടപ്പന്തലിൽ നിന്ന് അവരെ 18-ാം പടിക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ വലത്തേ അറ്റത്തുള്ള ഫെസിലിറ്റേഷൻ സെന്ററിന് സമീപം കൊണ്ടുപോയി അവർക്ക് സുരക്ഷ ഒരുക്കുകയായിരുന്നു പോലീസ്. തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധക്കാർ ഓടി ആ ഭാഗത്ത് കൂടി മറ്റൊരു സംഘം 18-ാം പടിക്ക് താഴെ ഇരിപ്പുറപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിരോധ മതിൽ തന്നെ തീർക്കുകയായിരുന്നു. ശരണംവിളികളുമായി അവർ അണിനിരന്നു. ഇതിനിടയിലാണ് തെരഞ്ഞുപിടിച്ച് ചില മാധ്യമപ്രവർത്തകർക്ക് നേരെയും ചില മാധ്യമങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതും ക്യാമറ തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതും. എന്തായാലും തൽക്കാലം ഈ ശബ്ദഘോഷങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ പല സ്ഥലത്തായി ഇവർ നിരന്നു തന്നെ നിൽക്കുന്നു, പല ഭാഗങ്ങളിലായി നിൽക്കുന്നു. ഇതിനിടെ സന്നിധാനത്തു നിന്ന് ഇറങ്ങി ഓടിയവർ തിരികെ എത്തി ദർശനത്തിനായി ക്യൂവിൽ തിരിച്ച് ഇടം പിടിച്ചു. അല്പനേരം ഈ പടി, 18-ാം പടി ചവിട്ടി കയറുന്നതിന് തടസ്സം ഉണ്ടായി. കാര്യം വലിയ നടപ്പന്തലിലും പിന്നീട് 18-ാം പടിക്ക് ചുവടെയും കൃത്യമായ പ്രതിരോധ മതിൽ തീർത്തു തന്നെ പ്രതിഷേധക്കാർ, വിശ്വാസികളും ഭക്തജനങ്ങളും അതിൽ പ്രതിഷേധക്കാരും ഒക്കെയുണ്ട്. ഇവർ അണിനിരന്ന് ഇരിക്കുന്ന കാഴ്ചയായിരുന്നു. വളരെ ഉച്ചത്തിൽ കയ്യടിയോടുകൂടി ശരണംവിളി മുഴങ്ങുന്ന കാഴ്ചയും ഞാൻ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇപ്പൊ എന്തായാലും തന്ത്രിയും മേൽശാന്തിയും പരികർമ്മികളും തിരികെ ശ്രീകോവിൽ നിന്നെത്തിയിരിക്കുകയാണ്. ഉഷപൂജയ്ക്കുള്ള സമയമാണിത്. അതിനായി നടത്തുറക്കുന്നതും കാത്ത് ഭക്തജനങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നു. ഇനി ഉഷപൂജയ്ക്കായി നടത്തുറന്ന് ആ ദീപാരാധന തുടങ്ങുമ്പോഴായിരിക്കും ഭക്തജനങ്ങളെ അവിടെ ദർശനം കഴിഞ്ഞ് മുന്നോട്ടേക്ക് കടത്തിവിടുക. പ്രതിഷേധങ്ങൾക്കിടെ ഈ യുവതി വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അവർക്ക് ചുറ്റും പോലീസോ സുരക്ഷയോ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈ പ്രതിഷേധങ്ങൾക്കിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് അവർ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും ഇന്നിനി ദർശനം നടത്തുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ മടങ്ങിയത്. അങ്ങനെയൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യമുണ്ടായി, വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ പെട്ടു, ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി. വളരെ ഉച്ചത്തിൽ ശരണംവിളികളും മുഴങ്ങി. ഇതിനിടയിൽ ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ അവര് തിരിച്ച് ഈ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. വലിയ നടപ്പന്തലിന് സമീപമുള്ള ആശുപത്രിയിലും അവിടെ നിന്ന് മടങ്ങും എന്നുള്ളൊരു സൂചനയാണ് നൽകിയത്. അത് കാരണമാണ് ആഹ്ലാദാരവങ്ങൾ മുഴക്കി അവർ ഭക്തജനങ്ങൾ തിരികെ
പതിനെട്ടാംപടിക്കും മുകളിലേക്കും സന്നിധാനത്തേക്കും വന്നിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഉഷപൂജയ്ക്ക് നട തുറന്നിരിക്കുന്നു. സന്നിധാനത്തിന് മുകളിൽ വലിയ തിരക്കില്ല. ഈ നടപ്പാലത്തിന് മുകളിലൂടെ താഴെ എത്തി ഏതായാലും ഈ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന ഭക്തജനങ്ങളെ ഒരു നിമിഷങ്ങൾക്കകം അവിടെ നിന്ന് മുന്നോട്ട് കടത്തിവിടും. അവരങ്ങ് നീങ്ങിയാൽ നിമിഷങ്ങൾ കൊണ്ട് തീരാവുന്ന തിരക്ക് മാത്രമേ ഇപ്പോൾ സന്നിധാനത്തിന്. പ്രദീപ്, ഇപ്പോൾ പ്രതിഷേധങ്ങൾക്കെല്ലാം അയവ് വന്നോ സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമായോ? സാധാരണ രീതിയിൽ ഇപ്പോൾ ദർശനം സുഗമമായി തന്നെ ഇപ്പോൾ നടക്കുകയാണോ? തീർച്ചയായിട്ടും ദർശനം വളരെ സുഗമമായി തന്നെ നടക്കുന്നു. അല്പനേരം നട അടച്ചിരിക്കുകയായിരുന്നു. അത് കാരണം ഈ ക്യൂവിന് നീക്കം ഉണ്ടായില്ല. ആൾക്കാർ ഇവിടെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പൊ ഇതായി ഉഷപൂജയ്ക്കായി നട തുറന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ദർശനം മേൽശാന്തിയും താന്ത്രിയും ഒക്കെ പുറത്തു വന്ന് തീർത്ഥവും പ്രസാദവും നൽകുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതോടുകൂടി ഇപ്പോൾ അവിടെ നിന്നിരുന്ന ഭക്തജനങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തീരാവുന്ന തിരക്ക് മാത്രമാണ് ഇവിടെ ശ്രീകോവിലിന് സോപാനത്തും ഉള്ളത്, ശ്രീകോവിലിന് ചുറ്റും ഉള്ളത്. അവർ നീങ്ങി തുടങ്ങിയാൽ വലിയ താമസമില്ലാതെ ഈ തിരക്കിനും സമാപനം. പക്ഷെ നടപ്പന്തലിലും താഴെ പതിനെട്ടാം പടിക്ക് താഴെയുമായി ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ഉണ്ട്. നെയ്യഭിഷേകം നടത്തി തിരിച്ചു പോകാനുള്ളവരുണ്ട്. ഈ സ്ത്രീപ്രവേശനമുണ്ടായാൽ അത് തടയാൻ, അല്ലെങ്കിൽ സ്ത്രീപ്രവേശനത്തിന് ശ്രമമുണ്ടായാൽ അത് തടയാൻ തന്നെ കണക്കാക്കി നിൽക്കുന്നവർ ആണല്ലേ. പ്രദീപ്, ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നത് പതിനെട്ടാം പടിക്ക് താഴെയായിരുന്നില്ലേ? സന്നിധാനത്തും അവിടെ അടുത്തൊക്കെയായി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നോ ഇതിനെ തുടർന്ന്? ഈ ചുറ്റും ഈ പതിനെട്ടാം പടിക്ക് താഴെയും ഈ നമ്മുടെ നടപ്പന്തലിലും നടപ്പന്തലിന് മുന്നിലും ഒക്കെ ആയിട്ട് പ്രതിഷേധമുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ സ്ത്രീ പടി ചവിട്ടി ദർശനത്തിനെത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാര്യം വളരെ കൃത്യമായി അവർക്ക് 50 വയസ്സിന് മുകളിലുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അവർക്ക് ദർശനത്തിനായി സൗകര്യം ഒരുക്കുന്നത്, സുരക്ഷ ഒരുക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം അവർ നടപ്പന്തലിലൂടെ കടന്നു വന്ന് പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്തും. ഏതായാലും അതിന് കൃത്യമായ ഒരു വിവരത്തിനായി നമ്മൾ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം അവർ അവിടെ എത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടാം പടിക്ക് മുകളിലാണ് നമ്മളുള്ളത്. ഈ ഇത് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവർക്ക് വഴിയൊരുക്കി സുരക്ഷയൊരുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അപ്പോൾ ഈ പ്രതിഷേധവും ഈ ശബ്ദഘോഷവും അടങ്ങിയ സാഹചര്യത്തിൽ ആ സ്ത്രീയെ ഇവിടേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ വീണ്ടും ഒത്തുകൂടുന്ന ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നു. ഇവർ തിരിച്ച് ദർശനത്തിനായി എത്തും എന്ന വാർത്തയെ തുടർന്നാണോ ഇവർ വീണ്ടും അവിടെ പ്രതിഷേധക്കാർ ഭക്തജനങ്ങൾ വീണ്ടും ഒത്തുചേരുന്നത്? അല്ല, എനിക്ക് ഇത് എന്താ കാര്യമറിയാതെ ഒത്തുകൂടുന്നവരാണ് ഇവരിൽ ഏറെയും എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. ഒരു ശബ്ദമോ ഒരു കോശമോ ഒരു ശരണമിലയോ ഉച്ചത്തിൽ മുടങ്ങിയാൽ ഉടനെ യുവതി പ്രവേശനം നടത്തി എന്നുള്ള മറ്റിലുള്ള പ്രചാരണമാണ്. എന്തായാലും നാം ഇപ്പോൾ കാണുന്ന കാഴ്ച അവരുടെ പ്രായം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവരടങ്ങുന്ന അംഗം ഇത് ശരണം വിളികളുമായി പോലീസിന്റെ സുരക്ഷാ വലയത്തിലൂടെ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നടപ്പന്തലിന് സമീപം നടപ്പന്തലിൽ നിന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞ് പതിനെട്ടാം പടിക്കും നടപ്പന്തലിനും ഇടയിലാണ് അവരുള്ളത്. ഇതിനിടയിൽ ചിലരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ്, പക്ഷേ അവരുടെ വയസ്സ് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അവരെ പടി ചവിട്ടിക്കാനായി ദർശനത്തിനായി അവർക്ക് സുരക്ഷയൊരുക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹസത്തിന് പോലീസ് മുതിരും എന്ന് കരുതാൻ വയ്യ. എന്തായാലും ഈ സ്ത്രീകൾ അടങ്ങുന്ന സംഘം പതിനെട്ടാം പടിക്ക് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അതിനു ചുറ്റും തടഞ്ഞു വെച്ച സ്ത്രീകളാണ് ഇപ്പോൾ ദർശനത്തിനായി എത്തുന്നത്. ചിലർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ചികിത്സ നൽകിയ ശേഷമാണ് വീണ്ടും ദർശനത്തിനായി എത്തുന്നത്. പക്ഷേ പ്രദീപ്, ചിലർ അവരെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? പ്രായമടക്കമുള്ള കാര്യങ്ങളാണോ അവർ ചോദിച്ച് മനസ്സിലാക്കുന്നത്? പോലീസിന്റെ സുരക്ഷ അവർക്ക് എത്രത്തോളമുണ്ട്? പോലീസിന്റെ സുരക്ഷാ വലയത്തിലൂടെയാണ് അവരിപ്പോൾ വരുന്നത്. അവരെ പതിനെട്ടാം പടിക്ക് മുന്നിലൂടെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. വലിയ
പോലീസ് സുരക്ഷാ വലയത്തിലൂടെയാണ് അവർ കടന്നു വരുന്നത്. പതിനെട്ടാം പടിയിലേക്ക് അവരെ കൊണ്ടുവന്നില്ല. അവർ പതിനെട്ടാം പടിക്ക് മുന്നിലെത്തി വലത്തേക്ക് നീങ്ങി പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്തെല്ലാം ആ സംഘത്തിലുള്ളവർ 50 വയസ്സിന് താഴെയുള്ളവരാണെന്ന് ഉള്ളവരില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കരുതണം. പോലീസ് അവരെ സുരക്ഷയൊരുക്കി കൊണ്ടുവന്നത്. പക്ഷെ അവർ പതിനെട്ടാം പടി ചവിട്ടാതെ അവരെ 18-ാം പടിയുടെ മുന്നിൽ നിന്ന് വലതുഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ന്യായമായും സ്വാഭാവികമായും അതിനു ചുറ്റും ഭക്തജനങ്ങളും പ്രതിഷേധക്കാരും കൂടി ശരണം വിളി മുഴക്കുന്നും ഉണ്ട്. എന്തായാലും 18-ാം പടി ചവിട്ടാതെ വലത് ഭാഗത്തേക്കാണ് ഈ സ്ത്രീകളടങ്ങിയ സംഘത്തെ കൊണ്ടുപോയത്. ഇരുമുടിക്കൊട്ടില്ലാത്തതുകൊണ്ട് അവര് തീർച്ചയായിട്ടും അവരിതാ വശത്തുള്ള ഈ വലത് ഭാഗത്തുള്ള പടി ചവിട്ടി ഈ സ്ത്രീകളടങ്ങുന്ന സംഘം ഇതാ സന്നിധാനത്തേക്ക് ചുവട് വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വലത് ഭാഗത്ത് മാധ്യമങ്ങൾക്കടക്കം ഉള്ള പ്രവേശനം അനുവദിക്കുന്ന മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ പ്രവേശനം അനുവദിക്കുന്ന ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിന് വശത്തുകൂടിയുള്ള പടിക്കെട്ട് ചവിട്ടി ഈ വനിതകളടങ്ങുന്ന സംഘം സന്നിധാനത്തേക്ക് എത്തുകയാണ്. എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവർ കൃത്യമായ സുരക്ഷാ വലയത്തിൽ അവർ വന്നു. ഞാൻ നിശ്ചയമായി ഇരുമുടി കെട്ട് ഇല്ലാത്തത് കൊണ്ടാവണം അവർ പടി ചവിട്ടാതെ അവരെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അവർ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. സ്ത്രീകൾ അടങ്ങുന്ന സംഘം കൃത്യമായ സുരക്ഷാ വലയത്തിൽ ഒതുങ്ങി ഇതാ ഇവർ ഇതാ കൊടിമല ചുവട്ടിലേക്ക് ഈ സ്ത്രീകൾ അടങ്ങുന്ന സംഘം എത്തിക്കഴിഞ്ഞു. അവർക്ക് സുരക്ഷാ വലയം ഒരുക്കി. ഭക്തരുമുണ്ട്, പോലീസുകാരുമുണ്ട്. അവരെ കൊടിമരത്തിന് മുന്നിലൂടി ഇതാ സോപാനത്തേക്ക് കടത്തിവിടുകയാണ്. ശ്രീകോവിൽ മുന്നിൽ ദർശനത്തിനുള്ള പൂർണ്ണ സൗകര്യവും സുരക്ഷയും ഒരുക്കി പോലീസ് വലയും വനിതാ പോലീസ് അടക്കമുള്ള പോലീസ് സേനാംഗങ്ങളുടെ സുരക്ഷയും സാന്നിധ്യവും ഉണ്ട്. അവർ ദർശനത്തിനായി കൊടിമര ചുവട്ടിലൂടി പ്രധാന വാതിലിലൂടെ ശ്രീകോവിലിന് മുന്നിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും അതിൽ അവിടെയും ഇവിടെയും നിന്ന് ശരണം വിളി ഉച്ചത്തിൽ മുഴക്കിയത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രതിഷേധത്തിന് മുതിർന്നില്ല. കൃത്യമായും അവർക്ക് 50 വയസ്സ് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സംഘർഷത്തിനായി വന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ ഉച്ചത്തിൽ ശരണം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് ഉണ്ട് എന്ന് പറയാതെ വയ്യ. നേരത്തെ കണ്ട അത്രയും വലിയൊരു പ്രതിഷേധമൊന്നും ഇപ്പോൾ അവർ തിരിച്ചെത്തിയപ്പോൾ ഇല്ല അല്ലെ? എനിക്ക് തോന്നുന്നു പ്രതിഷേധക്കാർക്കടക്കം കാര്യങ്ങൾ മനസ്സിലായി. അവരെല്ലാം 50 വയസ്സ് കഴിഞ്ഞവരാണ് എന്ന് മനസ്സിലായതിനെ തുടർന്ന് വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയില്ല അല്ലെ? ഒരു നിമിഷം. ഇവിടെ ഭക്തജനങ്ങളെ അതിലൊരു നേതാവ് അഭിസംബോധന ചെയ്യണം. എന്താണ് പറയുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. തീർച്ചയായും. പക്ഷേ ഇവിടെയും കാര്യങ്ങൾ വ്യക്തമല്ല, ശബ്ദം ക്ലിയർ അല്ല എന്നാണ് തോന്നുന്നത്. പ്രതിഷേധക്കാർ സന്നിധാനത്തും ഒത്തുചേരുന്നുണ്ടോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നേരത്തെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ ഓടിക്കൂടുകയും ഒരു സംഘർഷ ഭൂമി ആകുന്ന ലക്ഷണവും ഉണ്ടായ സാഹചര്യത്തിലാണ്. മാത്രമല്ല പ്രത്യേകിച്ച് ഒരു സംഘടിത സ്വഭാവം ഈ പ്രതിഷേധത്തിന് ഇല്ലാത്ത പോലെ തോന്നി. പല ഭാഗത്ത് പല കൂട്ടം കൂടി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രതിരോധ തീർക്കുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് അതിനൊരു സംഘടിത സ്വഭാവം കൈവരിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഒരു ചെറിയ മൈക്രോഫോണിന്റെ സഹായത്തോടുകൂടി ഇതിലൊരാൾ, ഇതാരാണ് ഈ സംസാരിക്കുന്നത്? വത്സൻ തില്ലങ്കേരിയാണ്. ഇപ്പോൾ പ്രവർത്തകരെ അടക്കമുള്ള ഭക്തജനങ്ങളെ ഭക്തജനങ്ങളുമായി സംസാരിക്കും. പ്രദീപിലേക്ക് തിരിച്ചെത്താം. സജിത്ത് കൂടി ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. സജിത്ത്, ചിലർ ശ്രീകോവിലിന് സമീപത്തായി ചിലർ കൂടി ചേരുന്നു. ചെറിയ രീതിയിൽ ഒരു സംഘടിത ശ്രമത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയുണ്ടായി. ഇപ്പോൾ സന്നിധാനത്ത് ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? നേരത്തെ എത്തിയ സ്ത്രീകൾ ദർശനം ചെയ്തു മടങ്ങിയോ?
ഒരു ദർശനം നടത്തി മടങ്ങിയിട്ടില്ല. ഇപ്പോൾ സംഘർഷ സാധ്യതകൾ ഇല്ല, അതിന് അയവ് വന്നിട്ടുണ്ട്. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ ഈ സന്ദർശനത്തേക്ക് എത്തിയ സ്ത്രീകളുടെ വയസ്സ്, അവർക്ക് ഐ ഡി കാർഡ് കാണിച്ച് അവരുടെ വയസ്സ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് സംഘർഷത്തിന് അയവ് വന്നു. പക്ഷേ വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധമുണ്ടായി, അതിനെ തുടർന്നാണ് ദേഹാസ്വസ്ഥ്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഇവരെ നടപ്പന്തലിന് തൊട്ട് സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ആശുപത്രിയിൽ നിന്നാണ് പിന്നീട് പോലീസ് ഇവരെ വീണ്ടും ഇത് ദർശനത്തിന് വേണ്ടി കൊണ്ടുവന്നത്. പക്ഷേ രണ്ടാമത് ദർശനത്തിന് കൊണ്ടുവന്നപ്പോൾ സമരക്കാരുടെ പിന്തുണ അതിലുണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതാണ് രണ്ടാമത് തന്നെ വലിയ പ്രതിഷേധങ്ങളൊന്നും ആ തരത്തിൽ ഉണ്ടായില്ല. പലരും കൈകോർത്ത് നിന്നുകൊണ്ട് ഇവർക്ക് കടന്നു വരുന്നുള്ള അവസരവും നടപ്പന്തലിലൂടെ ഒരുക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രായം 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ തടഞ്ഞത് ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നത് മനസ്സിക്കൊണ്ട് കണ്ടുകൊണ്ടാവണം അത്തരത്തിൽ ഒരു നീക്കം. പിന്നീട് സമരം പ്രതിഷേധം ആദ്യം പ്രതിഷേധം നടത്തിയവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അവർ അവിടെയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിലുള്ള RSS വലിയ പ്രവർത്തകരൊക്കെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരിവിടെ ഉണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പലപ്പോഴും ആ തരത്തിൽ ഉണ്ടാകുന്നത് ഉണ്ടാവാനുള്ള സാധ്യതയും പോലീസും ആ തരത്തിൽ മുന്നിൽ കണ്ടിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായ പ്രതിഷേധം അതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനമായിരുന്നു. കുറച്ചുപേർ യുവതി സന്ദർശനത്തിനെത്തി എന്ന് ആക്രോശിച്ചുകൊണ്ട് വരികയും പിന്നീട് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ശരണവിളികളുമായി അതിന് സമീപത്തേക്ക് ഉണ്ടാവുകയും ഇവരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇതാണ് അത് പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന സ്ഥിതിയിലേക്ക് പോലും എത്തിച്ചത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അവർ ശബരിമലയിൽ ദർശനത്തിനെത്തി. പ്രദീപ് സൂചിപ്പിച്ച പോലെ ഇരുമുടിക്കിട്ടില്ല എന്നത് നേരത്തെ തന്നെ ഈ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കൂടിയായിരുന്നു. ഇരുമുടിക്കിട്ടില്ലാത്തതിനാൽ അവർ 18-ാം പടിക്ക് മുന്നിലെത്തി ദർശനം നടത്തി. പിന്നീട് വലതുവശത്തുകൂടെ 18-ാം പടിയിലൂടെ അല്ലാതെ സന്നിധാനത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവർ സന്നിധാനത്ത് തന്നെയുണ്ട്, ദർശനം നടത്തി. അതായത് സജിത്ത്, നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ വ്യക്തമാകാതെയുള്ള പ്രതിഷേധമായിരുന്നു. അതിനുശേഷം വീണ്ടും അവർ തിരിച്ചെത്തിയപ്പോൾ ഭക്തർ തന്നെ നേരിട്ടെത്തി അവർക്ക് സുരക്ഷയൊരുക്കി ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായി അല്ലേ അവിടെ? ഒരു പരിധിവരെ അങ്ങനെ തന്നെയെന്ന് നമുക്ക് പറയാം. കാരണം പ്രതിഷേധക്കാർ പൂർണ്ണമായും അതിനോട് പോലീസിന്റെ നടപടിയോട് സഹകരിക്കുകയാണ് ചെയ്തത്. ആദ്യം തടയാൻ വലിയ പോലീസ് ഇല്ലെങ്കിലും രണ്ടാമത് ഇവർ എത്തിയപ്പോൾ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ ഇവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വനിതാ പോലീസ് സേനാംഗങ്ങൾ ഇവിടെയുണ്ട്. അവരടക്കമുള്ളവർ നിന്നുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്നും സുരക്ഷ ഒരുക്കിക്കൊണ്ട് വന്നത്. ഒപ്പം തന്നെ പ്രതിഷേധക്കാരും അതിനൊപ്പം നിന്നു എന്നതാണ്. വലിയ സംഘർഷവും പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഇവർക്ക് വീണ്ടും സന്നിധാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഇടവെച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 50 വയസ്സിന് കഴിയുന്ന പ്രായത്തിന് മുകളിലുള്ള സ്ത്രീകളെ തടയുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവെക്കും എന്നതും ഉണ്ട്. തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ അത് സംബന്ധിച്ച് നൽകും. കാരണം സ്ത്രീകൾക്കൊന്നും തന്നെ ശബരിമലയിലേക്ക് എത്താൻ കഴിയില്ല എന്ന തരത്തിലേക്ക് പ്രചരണം ഉണ്ടാകുന്നു. ചില ഒറ്റപ്പെട്ട ശബ്ദമെങ്കിലും ഈ നടപ്പന്തലിൽ നിന്നൊക്കെ അങ്ങനെ ഉയർന്ന് കേൾക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഒരു തരത്തിലുള്ള സ്ത്രീ സന്ദർശനവും സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് ഇനി പാടില്ലേ എന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ചില തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാവണം ഇവരുടെ പ്രായം ബോധ്യപ്പെട്ട സ്ഥിതിക്ക് വീണ്ടും ദർശനത്തിലെ പ്രതിഷേധക്കാർ അതിന് സൗകര്യമൊരുക്കുന്നത് കൂടി നമ്മൾ കാണും. തീർച്ചയായും സന്നിധാനത്ത് നിന്നാണ് സജിത്തും പ്രദീപുള്ള ഈ വിവരങ്ങൾ നൽകിയത്. നേരത്തെ പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ച സ്ത്രീകൾ ഇപ്പോൾ ദർശനം നടത്തുകയാണ്. 3-ൽ അധികം പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ദർശനം നടത്തി വരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പുലർച്ചെ അവർക്ക് നേരെ ഉണ്ടായിരുന്നത്. അവരുടെ വയസ്സ് 50 കഴിഞ്ഞില്ല എന്ന ഒരു വിവരത്തെ തുടർന്നായിരുന്നു പ്രതിഷേധക്കാർ തടിച്ചുകൂടുകയും വലിയ നടപ്പന്തലിൽ ഇവരെ തടഞ്ഞുവെക്കുകയും പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്ത്രീകൾ സന്നിധാനത്തെത്തി ദർശനം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ തുടരും.